100% വോട്ടുകളും വിവിപാറ്റുമായി ഒത്തുനോക്കണമെന്ന ഹർജിയിൽ ഇപ്പോൾ സുപ്രീംകോടതിയുടെ ചോദ്യങ്ങൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയിരിക്കുന്നു. വോട്ടിംഗിനുള്ള 3 യൂണിറ്റുകൾക്കും പ്രത്യേകം മൈക്രോ കൺട്രോളർ ഉണ്ടെന്ന് കമ്മീഷൻ കോടതി അറിയിച്ചു. മൈക്രോ കൺട്രോളറുകൾ ഒറ്റത്തവണ പ്രോഗ്രാം ചെയ്യുന്നവയാണെന്നും ഇതിൽ മാറ്റം വരുത്താനാകില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മൈക്രോ കൺട്രോളറിൽ ഫ്ലാഷ് മെമ്മറി ഉണ്ടെന്നും വീണ്ടും പ്രോഗ്രാം ചെയ്യാനാവില്ലെന്ന് പറയുന്നത് ശരിയല്ലെന്നും അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ വാദിച്ചു. ഹർജി സുപ്രീംകോടതി ഏതായാലും വിധി പറയാനായി മാറ്റിയിരിക്കുന്നു. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം, 4 ചോദ്യങ്ങൾ, സാങ്കേതികമായ വ്യക്തത വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 4 ചോദ്യങ്ങളാണ് കോടതി ഉന്നയിച്ചത്. അതിലിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാങ്കേതിക വിദഗ്ധൻ തന്നെ മറുപടി നൽകിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം? ഇത് തൃപ്തികരമാണോ? വിനിത വേണു, 4 സുപ്രധാനമായ ചോദ്യങ്ങളാണ് സുപ്രീംകോടതി നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഉന്നയിച്ചിരുന്നത്. ഇതിലാണ് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിദഗ്ധൻ ഹാജരാകുകയും നേരിട്ട് ഹാജരാകുകയും വിശദീകരണം നൽകുകയും ചെയ്തത്. മൈക്രോ കൺട്രോളർ കൺട്രോളിംഗ് യൂണിറ്റിന്റെ ഭാഗമാണോ അതോ വിവിപാറ്റിന്റെ ഭാഗമാണോ എന്നായിരുന്നു സുപ്രീംകോടതി ചോദിച്ച 1-ാമത്തെ ചോദ്യം. ഇതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിദഗ്ധൻ നൽകിയ മറുപടി, വോട്ടിംഗിനുള്ള 3 യൂണിറ്റുകൾക്കും വിവിപാറ്റ് ഒപ്പം ഇവിഎം മെഷീൻ അങ്ങനെയുള്ള 3 യൂണിറ്റുകൾക്കും പ്രത്യേകം മൈക്രോ കൺട്രോളറുകളുണ്ട്. ഈ മൈക്രോ കൺട്രോളറുകൾ ഓരോ യൂണിറ്റിന്റെയും ഉള്ളിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. പുറത്തു നിന്ന് ആർക്കെങ്കിലും കൈവച്ച് അതിൽ സ്പർശിക്കാനാവുന്ന രീതിയിലല്ല അത് ഘടിപ്പിച്ചിട്ടുള്ളത് എന്നുമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിശദീകരണം. 2-ാമത്തെ ചോദ്യം, മൈക്രോ കൺട്രോളർ ഒറ്റത്തവണ ആവശ്യത്തിന് പ്രോഗ്രാം ചെയ്യുന്നതാണോ എന്ന കാര്യമായിരുന്നു അത് എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയത്. മൈക്രോ കൺട്രോളറുകൾ ഒറ്റത്തവണ പ്രോഗ്രാം ചെയ്യാവുന്നവയാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. മാത്രമല്ല, ഇത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സജ്ജീകരിക്കുമ്പോൾ തന്നെ ഈ മൈക്രോ കൺട്രോളറുകൾ പ്രോഗ്രാം ചെയ്തു വയ്ക്കും, അതിൽ പിന്നീട് മാറ്റം വരുത്താനാവില്ല എന്നാണ് വിശദീകരണം നൽകിയത്. എന്നാൽ ഇതിൽ ഹർജിക്കാരുടെ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ പറഞ്ഞത് മൈക്രോ കൺട്രോളറിൽ ഫ്ലാഷ് മെമ്മറി ഉണ്ട് എന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും പ്രോഗ്രാം ചെയ്യാനാകില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇത് ഇങ്ങനെയാണ് കമ്പ്യൂട്ടർ വിദഗ്ധർ, ഈ രംഗത്തെ സാങ്കേതിക വിദഗ്ധർ പറയുന്നതെന്നുമായിരുന്നു പ്രശാന്ത് ഭൂഷന്റെ വാദം. തുടർന്നാണ് 3-ാമത്തെ ചോദ്യത്തിലേക്ക് സുപ്രീംകോടതി എത്തിയത്. സ്ഥാനാർത്ഥികളുടെ ചിഹ്നം ലോഡ് ചെയ്യുന്ന യൂണിറ്റ് എത്ര എണ്ണം വീതമുണ്ട് ഓരോ വോട്ടിംഗ് മെഷീനിലും എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. ഇതിന്റെ എണ്ണം സംബന്ധിച്ചാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയത്. ECIL മെഷീൻ ആണെങ്കിൽ അതിൽ ചിഹ്നം ലോഡ് ചെയ്യുന്ന യൂണിറ്റ് 1400 ആണ്. ബെല്ലിന്റെ BHEL മെഷീൻ ആണെങ്കിൽ അതിൽ 3400 ചിഹ്നവും ലോഡ് ചെയ്യാനാകും എന്ന കാര്യവും കൂടി പറഞ്ഞു. 4-ാമത്തെ ചോദ്യം, ഇതിന്റെ സമയപരിധി സംബന്ധിച്ചാണ്. എത്ര ദിവസമാണ് ഈ വിവരങ്ങൾ വോട്ടിംഗ് മെഷീനിൽ കാത്തുസൂക്ഷിക്കുന്നത് സംബന്ധിച്ചാണ്. അതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടി, എല്ലാ വോട്ടിംഗ് മെഷീനുകളിലും വിവര ശേഖരണം 45 ദിവസത്തേക്ക് മാത്രമാണ്. അതായത് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം 45 ദിവസം കൂടി മാത്രമാണ് ഇതിന് വിവരം ശേഖരിച്ചു വെക്കുന്നത്. അതിനുശേഷം അതത് സംസ്ഥാനങ്ങളിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർമാർ ഹൈക്കോടതി രജിസ്ട്രാർമാർക്ക് കത്തെഴുതും. ഈ കത്തിന്റെ, അതായത് ഈ തെരഞ്ഞെടുപ്പ് പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പരാതികൾ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ്. ആ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങൾ മായ്ച്ചു കളയുന്നത്. ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ വോട്ടെടുപ്പ് സംബന്ധിച്ച പരാതി ഉണ്ട്, തെരഞ്ഞെടുപ്പ് ഹൈക്കോടതികളിൽ പരാതി വന്നിട്ടുണ്ട് എങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ആ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് മെഷീനുകൾ അതിലെ വിവരങ്ങൾ ശേഖരിച്ചു വെക്കും എന്ന കാര്യവുമാണ് സുപ്രീംകോടതിയിൽ. ഏതായാലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്കിംഗ് നടത്തിയതിന് തെളിവില്ല എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയെ അറിയിച്ചിരിക്കുന്നത്. സുപ്രീംകോടതി സാങ്കേതികമായി വിശദീകരണം തേടിയതിനെ തുടർന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാങ്കേതിക വിദഗ്ധൻ തന്നെ കോടതിയിലെത്തി വിശദീകരണം നൽകി.